സക്സസ് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ പഴയ സിനിമകളിലെ ക്ലീഷെ സീൻ പോലെ ഒറ്റ പാട്ടുരംഗത്തിന് ശേഷം തൊഴിലാളിയായിരുന്ന ഒരാൾ കൂട്ടിടുന്ന മുതലാളിയാകുന്ന അതേ ഫാക്ടറിക്ക് ഉടമയാകുന്ന ആ രംഗം പോലെ ഭാഗ്യം നിങ്ങളെയും കടാക്ഷിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ മറ്റൊരു കൂട്ടരുണ്ട്, സക്സസ് ആവാൻ സക്സസ് ഫോർമുലകൾ അന്വേഷിച്ച് നടക്കുന്നവർ, ഭാവിയിലും ഞാനും സക്സസ് ആവുമെന്ന് സ്വപ്നം കാണുന്നവർ. അവർ തങ്ങളുടെ അന്വേഷണങ്ങൾക്ക് എല്ലാം ഒടുവിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, സക്സസ് ആവാൻ കംഫർട്ട് സോൺ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു, റിസ്ക് എടുക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ചെയ്ത ശേഷവും സക്സസ് അവരെ തിരിഞ്ഞു നോക്കുന്നതേയില്ല. നിന്ന ഇടത്ത് തന്നെ നിൽക്കുന്ന അവർക്ക് നിശ്വാസം മാത്രം ബാക്കിയാവും. സക്സസ് തേടി ഓടിയവരെല്ലാം കിതച്ച ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ? ജെഫ് ഓൾസൺ സക്സസിന്റെ ആ മിസ്സിംഗ് ലിങ്ക് നമുക്ക് പൂരിപ്പിച്ചു നൽകുന്നു. അതാണ് സ്ലൈറ്റ് എഡ്ജ്. നിങ്ങൾ താമസിക്കുന്നത് 5-ാം നിലയിലോ അതിനു മുകളിലോ ആണ് എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, സുഖമായി ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങാം. അടുത്തത് സമയനഷ്ടത്തെ പരാതി പറഞ്ഞുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട്, വിയർപ്പൊഴുകിക്കൊണ്ട്, ബുദ്ധിമുട്ടിക്കൊണ്ട് പടികൾ ഇറങ്ങിയും നിങ്ങൾക്ക് താഴേക്ക് വരാം. ഇതിലേതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന ചോദ്യത്തിന് തീർച്ചയായും ഒരു ഉത്തരമുണ്ട്. അത് സ്റ്റെപ്പ് ഇറങ്ങുക എന്നത് തന്നെയാണ്. ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുന്നതിനേക്കാളും മുകളിലേക്ക് കയറുന്നതിനേക്കാളും നല്ലത് സ്റ്റെപ്പ് ഇറങ്ങുകയും സ്റ്റെപ്പ് കയറുകയും തന്നെയാണ് എന്നറിഞ്ഞു വെച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ലിഫ്റ്റിൽ തന്നെ താഴേക്കും മുകളിലേക്കും പോകുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം നൽകും. സ്റ്റെപ്പ് ഇറങ്ങുക നല്ലത് തന്നെയാണ് ആരോഗ്യത്തിന്. അത് ഒരു ലിറ്റിൽ പോസിറ്റീവ് എഫക്റ്റ് മാത്രമേ എൻ്റെ ആരോഗ്യത്തിന് സമ്മാനിക്കൂ. ഒപ്പം നിങ്ങൾ എനിക്കൊരു ഉപദേശവും നൽകും. ആരോഗ്യം നന്നാവണമെങ്കിൽ, മെച്ചപ്പെടണമെങ്കിൽ ജിമ്മിൽ പോകണം, ഡയറ്റ് നോക്കണം, കാർബ് കുറയ്ക്കണം, പ്രോട്ടീൻ കൂട്ടണമെന്ന്. ഒപ്പം നിങ്ങൾ ഒന്നുകൂടി കൂട്ടിച്ചേർക്കും, പടിക്കെട്ട് കയറലും ഇറങ്ങലും ഒന്നും ആരോഗ്യത്തിന് പെട്ടെന്നൊരു രാത്രി കൊണ്ടൊന്നും ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്ന്. നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡാണ് എന്നാണ് എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നത്. നിങ്ങൾക്ക് സക്സസ് പടി കയറി വരാത്തത്, വിജയിയായ പലരുടെയും വിജയ കാരണവും ഇത് തന്നെയാണ്. വിജയിയുടെ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ആളുടെ ചെറിയ ചെറിയ ആക്ഷൻസും ചെറിയ ചെറിയ തീരുമാനങ്ങളുമാണ് അയാളുടെ സക്സസിന്റെ കാരണം എന്ന് എഴുത്തുകാരൻ കൂട്ടിച്ചേർക്കുന്നു. ഇനി സ്റ്റെപ്പിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും സ്റ്റെപ്പ് വഴിയാണ്. അയാൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതേയില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒന്നും അയാളെ നമുക്ക് ഒരു മാറ്റവും ദർശിക്കാനാകില്ലെങ്കിലും വർഷങ്ങളോളം ഈ പ്രവൃത്തി അയാൾ തുടരുമ്പോൾ അയാളുടെ ലെഗ് മസിൽ കൂടുതൽ ശക്തമാകുന്നു, അയാളുടെ ഫിറ്റ്നസ് ലെവൽ വർദ്ധിക്കുന്നു. എത്ര ദൂരം ഓടിയാലും അയാൾ ബലവാനായി തന്നെ നിലകൊള്ളുന്നു. സ്റ്റെപ്പ് കയറ്റവും സ്റ്റെപ്പ് ഇറക്കവും ഒരു ചെറിയ കാര്യമാണ്, ഒരു ചെറിയ തീരുമാനമാണ്, ഒരു ചെറിയ ആക്ഷനാണ്. ഈ ചെറിയ കാര്യങ്ങളെല്ലാം അയാൾക്കൊരു കോമ്പൗണ്ട് റിസൾട്ട് നൽകിയിരിക്കുന്നു. ഇതാണ് സ്ലൈറ്റ് എഡ്ജ്. തീർച്ചയായും ഇന്ന് അയാൾ ഏതൊരു സാധാരണക്കാരനേക്കാളും ഫിറ്റാണ്, അതുമല്ലെങ്കിൽ ലിഫ്റ്റിൽ ഇറങ്ങുന്ന ആളേക്കാളും ഫിറ്റാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ഷനുകളോ ചെറിയ ചെറിയ തീരുമാനങ്ങളോ ആണ് ഒരാളെ സക്സസ്ഫുൾ ആയോ അല്ലാതെയോ ആക്കുന്നത്. പത്ത് വർഷത്തിന് ശേഷമുള്ള സ്വർഗത്തെ സ്വപ്നം കണ്ട് നാം ഇന്നിനെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് 24 മണിക്കൂറിൽ നാം ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക. ടി വി കാണുന്ന സമയം മാറ്റി അത് ബുക്ക് വായിക്കുന്ന സമയമായി മാറ്റുക. ടി വി കാണുക എന്നത് മാറ്റി ബുക്ക് വായിക്കുക എന്നത് ഒരു സ്ലൈറ്റ് എഡ്ജ് ആണ്. ഈ സ്ലൈറ്റ് എഡ്ജ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനമുറപ്പിക്കുന്നു. ഈ സ്ലൈറ്റ് എഡ്ജ് അത് ഹെൽത്ത്, മണി, റിലേഷൻഷിപ്പ് തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും
സ്വാധീനമുറപ്പിക്കുന്നു. ഒറ്റ ദിവസം കഴിക്കുന്ന ജങ്ക് ഫുഡ് നിങ്ങളെ ഫാറ്റി എന്ന പേരിന് ഉടമയാക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് രോഗമുണ്ടാക്കാനും പോകുന്നില്ല. എന്നാൽ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഫാറ്റിയാക്കും, രോഗിയാക്കും. വഴിയരികിൽ ഗോസിപ്പ് പറഞ്ഞു നിൽക്കുന്ന സമയം ഒരു സ്ലൈറ്റ് എഡ്ജിലൂടെ, ഒരു നല്ല ചെറിയ തീരുമാനത്തിലൂടെ യോഗയിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിൽ യോഗ ഒറ്റ ദിവസം കൊണ്ട് ഒരു ചെറിയ മാറ്റമേ വരുത്തൂ. എന്നാൽ മാസങ്ങളോളം, വർഷങ്ങളോളം യോഗ ചെയ്യുമ്പോൾ അത് ഒരു വലിയ പോസിറ്റീവ് ചേഞ്ച് നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. ജീവിതത്തിലെ ചെറിയ തീരുമാനങ്ങൾ, ചെറിയ പ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ എളുപ്പമാണ് ചെയ്യാൻ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് ചെയ്യാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നിങ്ങളോട് ഒരു ബുക്ക് എടുത്ത് അതിനെ 10 പേജ് വായിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള പണിയേയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്യുകയുമില്ല. നിങ്ങൾ ഇപ്രകാരം തീരുമാനിക്കും: ഞാൻ ഒറ്റ ദിവസം ബുക്ക് വായിച്ചാൽ എനിക്ക് ബോധോദയം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഞാൻ വാറൻ ബഫറ്റായി മാറുമോ? ഡെയിലി നാം 10 പേജാണ് വായിക്കുന്നതെങ്കിൽ ഒരു മാസം നമുക്ക് 300 പേജ് വായിച്ചു തീർക്കാനാവും. ഒരു വർഷം ഏതാണ്ട് 10 ബുക്കിലേറെ നമുക്ക് വായിച്ചു തീർക്കാം. ഇത് നമ്മുടെ ചിന്താശേഷിയെ തന്നെ കൂട്ടും. ഇത് നമ്മുടെ മസ്തിഷ്കത്തെ തന്നെ റീപ്രോഗ്രാം ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും.95% മനുഷ്യരും സക്സസ് അവരുടെ ഒരാഗ്രഹമാകുമ്പോൾ അവർ പ്രസന്റിൽ നിന്നും ഓടി മറയും. കാരണം അവരെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. പതുക്കെ പതുക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ കണ്ണിൽ പെടാതാകും. ഇതുപോലുള്ള ഈ ചെറിയ കാര്യങ്ങളുടെ അശ്രദ്ധ അതാണ് അവരെ പരാജിതനാക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 5% പേർ, അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കെയർഫുള്ളായി തീരുമാനമെടുക്കുന്നു. അവർ പതുക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അവരുടെ സക്സസിന്റെ കാരണം. ചുരുക്കത്തിൽ 10 or 15 വർഷത്തിന് ശേഷം ഈ ഇംപ്രൂവ്മെന്റ് അവർക്ക് സക്സസ് ആയി മാറുന്നു. സ്ലൈറ്റ് എഡ്ജ്, അത് ചെറുതായി ചിന്തിക്കാനല്ല നമ്മളോട് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാകാനാണ്, ചെറിയ തീരുമാനങ്ങൾ ശ്രദ്ധയോടുകൂടി എടുക്കാനാണ്. ഒന്നുകൂടി ഓർക്കുക, ചരിത്രം വാനോളം പാടിയ കോട്ടകളെല്ലാം നിർമ്മിച്ചത് കൽപ്പണിക്കാരന്റെ ക്ഷമയാണ്. ഇസ്മി MK ജയദേവ്.